നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ പല കോണുകളിൽ നിന്നും പൊട്ടിത്തെറി വർദ്ധിക്കുകയാണ്. അത് ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം കാണാനായിട്ട് സാധിക്കും. വാശിയേറിയ മത്സരമായിരുന്നു പാലക്കാട് നടന്നത്. പക്ഷേ മത്സരവും കഴിഞ്ഞ് റിസൾട്ടും വന്നിട്ടും അവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യ വിളിയുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്ത് വരികയാണ്. കണ്ണൂർ അഴീക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് യുവമോർച്ച പ്രകടനം നടത്തിയിരിക്കുന്നത്. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം. 30 വെള്ളി കാശും വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത തന്തയില്ല മൂരാച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് ഭീഷണി മുദ്രാവാക്യം വിളി ആരംഭിക്കുന്നത്. തുടർന്നങ്ങോട്ട് കൊലവിളി മുദ്രാവാക്യം വിളിയായി മാറുകയാണ്. പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ബലിദാനികളെ കൂട്ടുപിടിച്ചുവെന്നും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഒറ്റുകാര സന്ദീപെ, പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പലതവണ ഭീഷണി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയിരിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. അതേസമയം BJPയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടെ വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്നും വ്യക്തമായെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. തന്നെ ഒറ്റുകാരെന്ന് വിളിക്കുന്നവരോട് യഥാർത്ഥ ഒറ്റുകാരുള്ളത് BJP ഓഫീസിലാണ് എന്നുള്ളതാണ് തനിക്ക് പറയാനുള്ളത്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിനോട് ചേർന്ന് മുന്നോട്ടു പോകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. അതേസമയം കൂത്തുപറമ്പിൽ യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിലും പ്രകോപന മുദ്രാവാക്യ വിളികൾ മുഴങ്ങി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സനെതിരെയാണ് പ്രവർത്തകർ പ്രകോപനപരമായിട്ട് മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത്. CPM രക്തസാക്ഷികളുടെ പേരുകൾ വിളിച്ച് ഓർമ്മപ്പെടുത്തി അന്തിമ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത് ചുക്ലിയിൽ മാമൻ വാസുവും പാനൂരിൽ അഷ്റഫും കൊല്ലപ്പെട്ടത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ടാണെന്ന് ഓർക്കണമെന്നും ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം എത്ര കാലം കഴിഞ്ഞാലും തങ്ങൾ മറക്കില്ലെന്നായിരുന്നു മുദ്രാവാക്യങ്ങൾ. തൊക്കിലങ്ങാടിയിൽ നിന്നുമാണ് പ്രകടനം ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ ആരംഭിച്ചത്. കൂത്തുപറമ്പ് മാറൂളിഘട്ടിലെ പൊതുസമ്മേളന നഗരിയിലാണ് അവസാനിച്ചത്. പിന്നിരയിൽ നിന്ന് പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ സമയങ്ങളിൽ നേതാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. എന്നാൽ മുൻനിരയിൽ എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യങ്ങളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വിളിച്ചത്. പ്രകടനത്തിലെ കൂത്തുപറമ്പ് പോലീസ് വൻ സുരക്ഷ ഒരുക്കിയിരുന്നു. മണ്ഡലമടിസ്ഥാനത്തിൽ നടത്തിയ ബലിദാന ദിനാചരണത്തെ സമ്മേളനത്തിൽ 1000-ലേറെ പ്രവർത്തകരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഏതായാലും സന്ദീപിനെതിരെ മുഴക്കിയിട്ടുള്ള ഈ കൊലവിളി മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ അതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.